അലഹമുല്ലാസല മുഹമ്മദ് അമ്മാബാദ് കെ എം സി ഡി ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചാണ് സഹോദരങ്ങളെ അള്ളാഹു നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇത് സംബന്ധമായി നമ്മളെ മുമ്പും വിശദീകരിച്ചതാണ് എങ്കിൽ പോലും അല്പം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചുരുക്കത്തിൽ മനസ്സിലാക്കാം മൊത്തത്തിൽ നമ്മൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിശുദ്ധ ഖുർആാനും സഹിയായ തിരുസുന്നിത്തൊക്കെ പരിശോധിച്ച് നോക്കിയാൽ കച്ചവടത്തെക്കുറിച്ച് ധാരാളമായിട്ട് ഇസ്ലാം സംസാരിച്ചിട്ടുണ്ട് കച്ചവടം ഹലാൽ അഹൽ അള്ളാഹുൽ ബക്രയുള്ള വിശുദ്ധ ഖുർആന്റെ വചനം അള്ളാഹു താല കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു അനുവദനീയമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ എല്ലാ കച്ചവടവും ഹലാലാണോ അല്ല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിരവധി പരാമർശങ്ങൾ കാണാം അപ്പോൾ നമ്മുടെ നാട്ടിൽ യഥേഷ്ടം നായകളെ വിൽക്കുന്ന ബിസിനസ്സുകളുണ്ട് പതിനായിരക്കണക്കിന് രൂപ നൽകി ലക്ഷക്കണക്കിന് രൂപ നൽകി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നായകളെ കൊണ്ടുവന്ന് ഒക്കെ വിൽപ്പന നടത്തുന്ന അതുമായി ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട് പക്ഷേ നായ വിൽക്കുന്നത് ഇസ്ലാം നിരോധിച്ചു എന്നാൽ അത് കാർഷിക ആവശ്യങ്ങൾക്കോ ആടുകളെ നോക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ വേട്ടയാടാൻ വേണ്ടിയോ ഒക്കെ അങ്ങനെയുള്ള നായയാണെങ്കിൽ കുഴപ്പമില്ല അതോടൊപ്പം തന്നെ വിഗ്രഹങ്ങൾ വിൽക്കുന്ന ബിസിനസ്സുകാരുണ്ട് വിഗ്രഹങ്ങൾ വിൽപ്പന നടത്തുക എന്നുള്ളത് ഇസ്ലാമിക ദൃഷ്ടിയ നിഷിദ്ധമായ സംഗതിയാണ് അതുപോലെ തന്നെ നിങ്ങൾ നോക്കുമ്പോ ബ്ലഡ് ഡൊണേഷൻ രക്തം നമുക്ക് ദാനം ചെയ്യാം പക്ഷേ രക്തം വിൽപ്പന നടത്താൻ പറ്റുമോ റസൂല് വിരോധിച്ചിട്ടുണ്ട് ശവം ശവം മൈത്തത്ത് ആ ശവം വില്പന എന്നുള്ളത് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് കാരണം ആ മയ്യത്തിന് എന്ത് ചെയ്യണം ആ മയ്യ ഒരു മനുഷ്യനാണ് ആ മയ്യ മനുഷ്യനെ അവന് ജീവിച്ചിരിക്കുമ്പോഴും അവന് ഏതാണെങ്കിലും ഏത് വിശ്വാസിയാണെങ്കിലും ആ ആ മനുഷ്യൻ നമ്മൾ ഒരു ആദരവ് നൽകണം മരണപ്പെട്ടാൽ പ്രത്യേകിച്ചും അപ്പോൾ ശവം വില്പന പാടുള്ളതല്ല അതുപോലെ തന്നെ ഇപ്പൊ പന്നി പന്നിയുടെ ബിസിനസ് നമ്മുടെ നാട്ടിലൊക്കെ പല ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പന്നിയുടെ വിൽപ്പന അത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ മദ്യം ലഹരി വസ്തുക്കൾ ഇതൊന്നും തന്നെ വിൽപ്പന നടത്താൻ വേണ്ടി പാടുള്ളതല്ല ഇങ്ങനെ ഇസ്ലാമിൽ പോയി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ നോക്കൂ ഇമാം അബൂദാബൂദൻ്റെ സുനനിൽ വന്നിട്ടുള്ള ഒരു വചന ഒരു കാര്യം നെഹാ റസൂൽ ഉള്ളഹിസല്മാൻ ബൈ അലിമുൽ തർ നിർബന്ധിപ്പിക്കപ്പെട്ടവന്റെ കച്ചവടം അത് എന്താണ് ഹലാലല്ല അത് വിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട് അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുക എന്നുള്ളത് വമ്പിച്ച കുറ്റമാണ് നമുക്കറിയാം അത് ഇസ്ലാം ശക്തമായി നിരോധിച്ചിട്ടുണ്ട് ചതി വഞ്ചന ഇതൊക്കെ ഇസ്ലാമിക സംസ്കാരത്തിനും ഇസ്ലാമിക മൂല്യങ്ങൾക്കും ഘടകവിരുദ്ധമാണ് അവ ചതിയും വഞ്ചനയും കൃത്രിമത്വം നിറഞ്ഞിട്ടുള്ള കച്ചവടങ്ങളൊക്കെ തന്നെയും ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മൾ സമ്പാദ്യ രംഗത്ത് പാലിക്കേണ്ട ഒരു കാര്യം പരീക്ഷ ഉണ്ടാകാനേ പാടുള്ളതല്ല കൈക്കൂലി പാടുള്ളതേ അല്ല വില്പനയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരാൾ വില പറഞ്ഞതിൻ്റെ മേലെ വില പറയുന്ന ആ അത്തരം സ്വഭാവങ്ങൾ പാടുള്ളതല്ല ഇങ്ങനെ ഇസ്ലാമിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നിർദ്ദേശങ്ങളുണ്ട് ഇവിടെ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ പ്രിയമുള്ളവരെ ഷെയർ മാർക്കറ്റുകള് പിന്നെ വ്യത്യസ്ത ഇനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിൽ ഹലാലായതുണ്ട് ഹറാമായതുണ്ട് ഹലാലായത് തന്നെ ചിലപ്പോൾ ഹറാമാകുന്ന രംഗങ്ങളുമുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഇനങ്ങളായിട്ട് മൊത്തത്തില് ഇതിനെ പണ്ഡിതന്മാർ തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഹലാലായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ് എന്നുള്ള നിലക്ക് നമുക്കതിൽ പങ്കുചേരാം ഇങ്ങനെയുള്ള ബിസിനസ് അതിൽ പലിശയില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒട്ടേറെ ഇസ്ലാമിക മൂല്യങ്ങൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇസ്ലാമിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കൈക്കൂലി വഞ്ചനാ ചതി അതൊന്നും പിന്നെ നിങ്ങൾ നോക്കൂ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ക്ലോത്ത് ഈ തുണിത്തരങ്ങൾ അതുപോലെ തന്നെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള സാമഗ്രികൾ അതുപോലെ മെഡിക്കൽ എക്യുപ്മെൻറ്സ് അതുപോലെ തന്നെ വസ്തുവഹകൾ കെട്ടിടം ഭൂമി അങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെയുള്ള അതുപോലെ തന്നെ വാഹനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുടെ വിൽപ്പന അപ്പം അതിനകത്ത് പലിശ ഇല്ല എങ്കിൽ ചതിയോ കൈക്കൂലിയോ വഞ്ചന ഇതൊന്നുമില്ല എങ്കിൽ അത്തരം കാര്യങ്ങളുടെ മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് അത് ഹലാലാണ് എന്നുള്ളതാണ് എന്നാൽ ഹറാമായ ബിസിനസ്സുകളുണ്ട് തീർച്ചയായിട്ടും ഇത്തരം മാർക്കറ്റ് പിന്നെ ഇത്തരം ഷെയർ മാർക്കറ്റ് രംഗത്ത് നമുക്കറിയാം ഇപ്പോൾ ഈ മദ്യം ലഹരി വസ്തുക്കൾ ലഹരി പദാർത്ഥങ്ങൾ അങ്ങനെയുള്ളവയുടെ മാർക്കറ്റിങ് അതുപോലെ തന്നെ ഇൻട്രസ് പലിശയുമായി ബന്ധപ്പെട്ട സെക്ടർ അതുപോലെ തന്നെ നമുക്കറിയാം ഈ പിന്നെ ബാറുകൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ലോഡ്ജുകൾ ഫൈവ് സ്റ്റാർ ലോഡ്ജുകൾ അവിടെ ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത്തരം സംഗതികൾ അതുപോലെ തന്നെ പലിശ പിന്നെ ഉൾപ്പെട്ടുള്ള ഈ പിന്നെ ജനങ്ങൾ വല്ലാതെ ചൂഷണം ചെയ്യുന്ന വിവിധ തരം ഇൻഷുറൻസ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ അതുപോലെ തന്നെ മനുഷ്യന്റെ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള കുറെ കച്ചവടങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുള്ള ഇത്തരം ഷെയർമാർക്ക് അതൊക്കെ എന്താണ് ഹറാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിൽ നമ്മൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എന്നാൽ മൂന്നാമതായിട്ട് അടിസ്ഥാനപരമായിട്ട് ഹലാലാണെങ്കിലും അതിൻ്റെ പിന്നെ ചില അഡീഷണൽ പ്രവർത്തനങ്ങൾ കാരണം അത് ആ ഹലാൽ ഹറാമായി തീരുന്ന ചില സംഭവങ്ങളുണ്ട് ഇപ്പോ പിന്നെ ബിൽഡിങ്ങുകൾ ഭൂമിയൊക്കെ വാങ്ങുക വിൽക്കുക എന്നൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഒരു ബിൽഡിങ് വാങ്ങാണെന്ന് സംഘൽപ്പിക്കുക ആ ബിൽഡിങ് ഒരു 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 പല സംഭവങ്ങൾക്ക് ഉപയോഗിക്കാം എത്രത്തോളം എന്ന് പറഞ്ഞാൽ കേന്ദ്രങ്ങളായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ അത് പിന്നെ പലിശ സംബന്ധമായ ബാങ്ക് നടത്താൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു അപ്പം അത്തരം മാർക്കറ്റിങ് ഇതിനകത്തുണ്ട് എങ്കിൽ അത് നമുക്ക് അത് എന്താണ് അടിസ്ഥാനപരമായിട്ടൊരു ബിൽഡിങ് വാങ്ങാൻ വിൽക്കുക എന്നുള്ളൊക്കെ ഹലാലാണെങ്കിലും അതിൻ്റെ പിന്നെ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ ഹറാമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനോട് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല യോജിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന കഴിയുന്നതല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത് അള്ളാഹു സുബാനുഭവത്താല ആ വിശുദ്ധ ഖുറാൽ പറയുന്ന ഒരു സംഭവമുണ്ട് സൂറത്തുൽ രണ്ടാമത്തെ എന്നാണ് നിങ്ങൾ നന്മക്കും പുണ്യത്തിനും സഹകരിക്കുക എന്നാൽ പാപത്തിനും ശത്രുതക്കും ഒരിക്കലും അന്യോന്യം സഹകരിക്കരുത് എന്നതാ അപ്പോൾ ഇവിടെ ഒരുപാട് പിന്നെ ആളുകൾ ഷെയർ ചേർന്നിട്ട് ഒരു ബിസിനസ് നടത്തുമ്പോൾ അവിടെ ഒരു നിലക്കുള്ള ചെറുതോ വലുതായിട്ടുള്ള പാപങ്ങൾക്കും അതുപോലെ തന്നെ അക്രമത്തിനും ശത്രുതക്കും ഇവർ പരസ്പരം സഹായിച്ചു കൊണ്ടുള്ള ഷെയർ ചേർന്നുകൊണ്ടുള്ള ഒരു ബിസിനസ്സും പാടുള്ളതല്ല അതേ അവസരത്തിൽ ഇസ്ലാം ഹലാലാക്കിയിട്ടുള്ള ഒട്ടേറെ ഈ രാജ്യത്തെ ലോകത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യ വസ്തുക്കളുണ്ട് ആ ആവശ്യ വസ്തുക്കളുടെ വിപണനം ഹലാ അത് ഇസ്ലാമ ഹലാലാക്കിയിട്ടുള്ള ആവശ്യ ആവശ്യവസ്തുക്കൾ ഉണ്ടോ ആ ആവശ്യ വസ്തുക്കളുടെ വിപണനം ആ വിപണനം പലിശയില്ലാതെ ചതിയോ വഞ്ചനയോ പൂഴ്ത്തിവെപ്പോ നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റേ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തതായ ശരിയായിട്ടുള്ള ബിസിനസ് അത് ഇസ്ലാം അനുവദിക്കുന്നു അതില് അള്ളാഹു സുബഹാനഹുബത്താലനുവദിച്ച ആ കച്ചവടത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അള്ളാഹു സുബഹാന താല നന്മ പുലികി ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വസു അള്ളാഹു വസ നബീന മുഹമ്മദ് അലഹമദാലമി